ഫ്രൈഡ് റൈസിന് 250 ml കപ്പിൽ 1 കപ്പ് ബസുമതി റൈസ് ആണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ കഴുകി അര മണിക്കൂർ വെള്ളത്തിൽ ഇടാം അരി കഴുകിയതിനു ശേഷം വേണം വെള്ളത്തിൽ ഇടാൻ വെള്ളത്തിൽ ഇട്ടതിനു ശേഷം കഴുകി കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകും അരി വെള്ളത്തിൽ ഇട്ടിട്ട് അര മണിക്കൂർ ആയിട്ടുണ്ട് ഈ പാത്രത്തിൽ 250 ml കപ്പിൽ 4 കപ്പ് വെള്ളം 1 ടേബിൾ ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ അര ടീസ്പൂൺ ഉപ്പിട്ട് തിളപ്പിക്കാം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി അരി നമുക്ക് ഇതിൽ കൂടി ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് അരി വേവിക്കാം അരി നല്ലപോലെ വേവരുത് ഏകദേശം 85% വേവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അരി മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇത് ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഊറ്റി വെക്കാം അല്ലെങ്കിൽ അതിൽ കിടന്ന് വെള്ളത്തിൽ കിടന്ന് അരി വേവ് കൂടും അരി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പരന്ന പാത്രത്തിൽ ചൂടാറാനായിട്ട് ഫാനിട്ട് പരത്തി വയ്ക്കാം റൈസ് ചൂടാറിയിട്ടുണ്ട് ഇത് 3 മണിക്കൂർ നേരം ഇനി ഫ്രിഡ്ജിൽ വയ്ക്കാം തലേദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ റൈസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3 മണിക്കൂർ ആയിട്ടുണ്ട് ഇനി ഫ്രൈഡ് റൈസ് റെഡിയാക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ചിടേണ്ടതാണ് അതുകൊണ്ട് വെജിറ്റബിൾസ് കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈഡ് റൈസ് റെഡിയാക്കണം അതിന് വേണ്ട വെജിറ്റബിൾസ് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം അരിഞ്ഞത് 3 ടേബിൾ ടീസ്പൂൺ കാബേജ് 3 ടേബിൾ ടീസ്പൂൺ ക്യാരറ്റ് 3 ടേബിൾ ടീസ്പൂൺ 3 ടേബിൾ ടീസ്പൂൺ ബീൻസ് 2 ടേബിൾ ടീസ്പൂൺ ക്യാപ്സിക്കം 3 ടേബിൾ ടീസ്പൂൺ സ്പ്രിംഗ് ഒനിയൻ്റെ പച്ച ഭാഗം അരിഞ്ഞത് ഇത് വാട്ടാനായിട്ട് ഇടേണ്ട ലാസ്റ്റ് ഇടാനാണ് പിന്നെ 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞത് ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് റെഡിയാക്കാൻ ഇത് ജസ്റ്റ് ഒന്ന് വാട്ടുക വെളുത്തുള്ളിയുടെ കൂടെ 3 പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിടാം ഇനി സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഇടാം ക്യാരറ്റ് ഇടാം ക്യാപ്സിക്ക് ഇടാം ബീൻസ് അരിഞ്ഞതിടാം കാബേജ് ഇടാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ വേവരുത് വെജിറ്റബിൾസ് വാടിയിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഇനി ഇതൊരു 5 സെക്കൻഡ് ഇളക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാം ഇനി റൈസ് പൊടിഞ്ഞു പോവാണ്ട് വെജിറ്റബിൾസ് എല്ലാവരും മിക്സ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഏകദേശം 1-3 മിനിറ്റ് നേരം ഇളക്കണം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം പിന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ പച്ചഭാഗം അരിഞ്ഞതിട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഇളക്കിയിടണം ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാൻ പാത്രത്തിലേക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റണ വളരെ ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ ഇത് ചില്ലി ചിക്കൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ